സുഹൃത്തുക്കളെ, അപ്പോൾ ഇത്രയും കാലം നമ്മൾ കേട്ടത് നല്ല നല്ല ഹോട്ടലിലെ ഫുഡുകളാണ്. അപ്പോൾ ഇന്ന് ഒരു ഹോട്ടലിൽ കയറിയിട്ട് കുടുങ്ങിയ കഥയാണ് കേട്ടോ. അതായത് ഞാനും എൻ്റെ പാർട്ട്നർ സുഹിത്തും കൂടി വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്ത് വെറുതെ കയറി കുറേ ഹോട്ടലിൽ കയറിയുകൊണ്ട് പുതിയൊരു ഹോട്ടലിലേക്ക് പോയി നമ്മൾ. ഹോട്ടലിലെ പേരും കാര്യങ്ങളും ഞാൻ കാണിക്കുന്നില്ല. 1963 സ്റ്റാർട്ട് ചെയ്ത ഹോട്ടലാണ് എന്നാണ് അതിൻ്റെ മുകളിൽ കണ്ടത്, ബോർഡിൻ്റെ മുകളിൽ. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നില്ല. ഞാനായിട്ട് എൻ്റെ വ്യക്തിപരമായ ഒരു ഇതാണ് തീരുമാനമാണ്, കാരണം ഹോട്ടലിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ പിന്നെ ഒരു കുറച്ചൊക്കെ നിലവാരം പുലർത്താം ഭക്ഷണത്തിൽ. ഭക്ഷണം കൊടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് എന്ത് സാധനങ്ങൾ തിന്നു എന്നുള്ളൊരു ഇതല്ല. ഞാനൊരു ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു മത്തി പൊരിച്ചും ചോറാണ്, മീൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ മീൻ കറിക്കകത്ത് രണ്ട് വലിയ തക്കാളി ഇട്ടിക്ക് വേർന്ന് കിട്ടിയില്ല. സാമ്പാർ രണ്ട് മുരിങ്ങക്കായും ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ രണ്ട് മൂന്ന് സൈഡുണ്ട്. സാദാ ചോറ് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ നിലവാരം തീരെ മോശമാണ്. നമ്മളതുപോലെ തന്നെ ഒരു നെയ്ച്ചോറും പിന്നെ ചിക്കൻ്റെ കറി കോംബോ ആണ്. അപ്പോൾ കോംബോ എന്നെല്ലാം പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി കുറച്ചാലും ക്വാളിറ്റി കുറച്ച് കൂട്ടാം. അപ്പോൾ എന്തോ തക്കാളി കറിക്കത്തേറ്റോ ഒരു ചിക്കൻ വീശിട്ട് തന്ന പോലെ ഉണ്ട് ഈ സംഭവം. എനിക്ക് തീരെ താല്പര്യമുണ്ടായിട്ടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ. അതുപോലെ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ തിരിയും, അതിൽ ആ കിട്ടിയാൽ ആ സലാഡാന്ന് കുറച്ച് കുഴപ്പമില്ലാത്തൊരു സാധനം. കയറി കുടുങ്ങിയെന്നെല്ലാം പറഞ്ഞാൽ ഇങ്ങനെ കൊടുങ്ങൽ. സാധാരണ അങ്ങനെയല്ല, നമ്മൾ കുറേ ദിവസം നല്ല നല്ല ഭക്ഷണം കഴിച്ചാലൊക്കെ കുടുങ്ങുമെന്നല്ലേ. ഇത് നല്ല കുടുങ്ങലേ കുടുങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഹോട്ടലർ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പിന്നെ ക്വാളിറ്റിയിൽ ഫുഡുകൾ കൊടുക്കുക, കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ കോംബോ എന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുക്കണ്ട, കുറച്ച് കസ്റ്റമറെ മനസ്സ് നിറക്കുന്ന രീതിയിലും ഫുഡുകളൊക്കെ സപ്ലൈ ചെയ്യുക. പാവം അവൻ്റെ ഒരു ഇരുത്തം കണ്ട ഭക്ഷണം കഴിച്ചിട്ട് താല്പര്യമില്ലാണ്ട് കുറേ ചോറ് ബാക്കിയാണ് കേട്ടോ.